അശ്വിനി കുമാർ കൊലക്കേസിൽ മൂന്നാം പ്രതി എം ബി മഷൂക്കിന് ജീവപര്യന്തം. 50,000 രൂപ പിഴയും കോടതി ശിക്ഷ വിധിച്ചു. തലശ്ശേരി അഡീഷണൽ ജില്ലാ കോടതിയാണ് ശിക്ഷ വിധിച്ചത്. കേസിലെ മറ്റ് 13 പ്രതികളെ കോടതി കഴിഞ്ഞ ദിവസം വെറുതെ വിട്ടിരുന്നു. അർജുൻ മട്ടന്നൂർ ചേരും വിശദാംശങ്ങളുമായി. അർജുൻ, കഴിഞ്ഞ ദിവസമാണ് 13 പ്രതികളെ, ക്ഷമിക്കണം, അർജുൻ കല്യാണാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. അർജുൻ, കഴിഞ്ഞ ദിവസമാണ് കേസിലെ മറ്റ് 13 പ്രതികളെ, എൻ ഡി എഫ് പ്രതികളെ, പ്രവർത്തകരെ വെറുതെ വിട്ടിരുന്നത്. ഇപ്പോൾ എന്താണ് ശിക്ഷാവിധി, മറ്റു വിവരങ്ങൾ? ആര്യ, അതായത് കഴിഞ്ഞ ദിവസം കോടതി 2005 മാർച്ച് മാസം 10-ാം തീയതി നടന്ന അശ്വിനികുമാർ കൊലപാതക കേസിൽ വിധി പറഞ്ഞിരുന്നു. അതിൽ കേസിൽ 14 പ്രതികളാണ് ഉണ്ടായിരുന്നത്. അതിൽ 13 പ്രതികളെ വെറുതെ വിടുകയും 3-ാം പ്രതി എം വി മർഷൂക്കാണ് ഈ കേസിൽ കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തുകയും അത്തരത്തിലുള്ള വിധി കോടതിയുടെ ഭാഗത്ത് പ്രസ്താവിക്കുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്ന് ഇപ്പോൾ ശിക്ഷാവിധിക്കു വേണ്ടി ഇന്നത്തേക്ക് കേസ് മാറ്റിവെക്കുകയായിരുന്നു. ഇന്നിപ്പോൾ ശിക്ഷാവിധി കോടതിയുടെ ഭാഗത്തു ഉണ്ടായിരിക്കുന്നു. അതായത് എം വി മർഷൂക്ക് കേസിലെ 3-ാം പ്രതിയാണ്. ഈ 3-ാം പ്രതിക്ക് ജീവപര്യന്തം തടവും 50,000 രൂപ പിഴയുമാണ് ഇപ്പോൾ കോടതി വിധിച്ചിരിക്കുന്നത്. എന്തായാലും വളരെ നിഷ്ഠൂരമായ ഒരു കൊലപാതകമാണ്. അന്ന് തന്നെ ഇത്തരത്തിൽ 13 പ്രതികളെ വെറുതെ വിട്ടതിൽ അപ്പീൽ നൽകുമെന്നുള്ള കാര്യം ഈ കുടുംബവും അതുപോലെ തന്നെ RSS-ൻ്റെയും BJP-യുടെ നേതാക്കൾ വ്യക്തമാക്കുകയും ചെയ്തതാണ്. 13 പ്രതികളെ ഒരു കാരണവശാൽ അന്ന് തന്നെ ഈ പറയുന്ന RSS നേതാക്കളെല്ലാം തന്നെ ആരോപിച്ചിരുന്നത് പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്നും ഗുരുതരമായ ചില അലംഭാവം ഉണ്ടായിരുന്നു. 1-ാം പ്രതിയും 2-ാം പ്രതിയും തുടങ്ങിയവരെ അറസ്റ്റ് ചെയ്തത് തന്നെ വർഷങ്ങൾക്ക് ശേഷമാണ്. അതിനുശേഷം ഇവരെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടുന്നതിന് പോലും പോലീസും അതുപോലെ തന്നെ പ്രോസിക്യൂഷനും ഒന്നും തന്നെ തയ്യാറായില്ല എന്നുള്ള ആരോപണം കൂടി അവരുടെയൊക്കെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ ഈ കേസിൽ കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയിട്ടുള്ള 3-ാം പ്രതി എം വി മർഷൂക്കിനെ കോടതി ജീവപര്യന്തം തടവിനും 50,000 രൂപ പിഴയുമാണ് ഇപ്പോൾ ശിക്ഷാവിധിയായി പ്രസ്താവിച്ചിരിക്കുന്നത്. 2005 മാർച്ച് മാസം 10-ാം തീയതിയാണ് അശ്വിനികുമാറിനെ ഇരിട്ടി പയഞ്ചേരി മുക്കിൽ വെച്ച് ബസ്സിൽ വെച്ച് എൻ ഡി എഫ് പ്രവർത്തകർ വെട്ടിപ്പരിക്കേൽപ്പിച്ച് കൊലപ്പെടുത്തുന്നത്. അന്ന് പട്ടാപ്പകൽ, അതായത് രാവിലെ ഒരു 10:45-ഓടുകൂടിയാണ് ഈ കൊലപാതകം നടക്കുന്നത്. ബസ്സിൽ 5 പ്രവർത്തകരും അതുപോലെ തന്നെ ഈ ബസ്സിനെ പിന്തുടർന്നെത്തിയിട്ടുള്ള വാഹനത്തിൽ 4 എൻ ഡി എഫ് പ്രവർത്തകരുമാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ അവർ ബസ് തടഞ്ഞു നിർത്തുകയും അതിനുശേഷം അവിടെ ബോംബെറിഞ്ഞും വലിയ രീതിയിൽ ആയുധങ്ങൾ ഉപയോഗിച്ച് ബസ്സിലുള്ള യാത്രക്കാരെ ഉൾപ്പെടെ ഭീഷണിപ്പെടുത്തുകയും ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും അതിനുശേഷമാണ് അശ്വിനികുമാറിനെ കൊലപ്പെടുത്തുകയും ചെയ്തത്. അതിനുശേഷം നിരവധിയായിട്ടുള്ള ഒരു അക്രമ പരമ്പര തന്നെ ആ മേഖലയിൽ ഈ കൊലപാതകത്തിന് ശേഷം ഉണ്ടായിരുന്നു. RSS പ്രവർത്തകരും എൻ ഡി എഫ് പ്രവർത്തകരും തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടിയിരുന്ന ഒരു സംഘർഷഭരിതമായ ഒരു അന്തരീക്ഷം അതിനുശേഷം ഈ കൊലപാതകത്തിന് ശേഷം ഇരട്ടിയിലും പരിസര പ്രദേശങ്ങളിലുമൊക്കെ നിലനിന്നിരുന്ന ഒരു അവസ്ഥ കൂടി ഉണ്ടായിരുന്നു. രാഷ്ട്രീയപരമായി വലിയ കോളിളക്കം സൃഷ്ടിച്ച ഒരു കൊലപാതകമാണ് അശ്വിനികുമാറിൻ്റെത്. RSS-ൻ്റെ പ്രധാനപ്പെട്ട ഒരു നേതാവും വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള പ്രധാന ചുമതലകൾ വഹിച്ചിട്ടുള്ള അവരുടെ ഒരു പ്രധാന നേതാവാണ് അന്ന് കൊല ചെയ്യപ്പെട്ടത്. ആ കേസിലാണ് ഇപ്പോൾ കോടതി വിധി പറഞ്ഞിരിക്കുന്നത്. 3-ാം പ്രതി മർഷൂക്ക് മാത്രമാണ് ഈ കേസിൽ കുറ്റക്കാരനെന്നാണ് കഴിഞ്ഞ ദിവസം കോടതി വിധി പ്രസ്താവിച്ചിരിക്കുന്നത്. അതിൽ ഇപ്പോൾ ഈ 3-ാം പ്രതി മർഷൂക്കിനെതിരെ ഇപ്പോൾ ജീവപര്യന്തം തടവും 50,000 രൂപ. മറ്റൊരു കാര്യം, ഈ അന്വേഷണത്തിൽ വീഴ്ചയുണ്ടായതെന്നും ഈ 13 പ്രതികളെ വെറുതെ വിട്ടതിൽ, ഈ ഗൂഢാലോചനയിൽ ഉൾപ്പെടെ ആക്രമണത്തിൽ ഉൾപ്പെടെ നേരിട്ട് പങ്കെടുത്ത ഈ 13 പ്രതികളെ വെറുതെ വിട്ടതിനെതിരെ പ്രോസിക്യൂഷൻ മേൽക്കോടതിയെ സമീപിക്കുമെന്നും അറിയിച്ചിരുന്നു. അത്തരത്തിൽ എന്തെങ്കിലും നീക്കം നടന്നിരുന്നു? തീർച്ചയായിട്ടും. അതായത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ കുറ്റക്കാരനെന്നുള്ളത് മാത്രമായിരുന്നു കോടതിയുടെ വിധി പ്രസ്താവമായി ഉണ്ടായിരുന്നത്. ഇന്നിപ്പോൾ ശിക്ഷാവിധി ഉൾപ്പെടെ പുറത്തേക്ക് വന്നിരിക്കുകയാണ്. ഇന്ന് കോടതി വിധി പ്രസ്താവിച്ചിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും ഇനി അപ്പീൽ നടപടികളിലേക്ക് കുടുംബവും അതുപോലെ തന്നെ RSS നേതാവായിട്ടുള്ള തില്ലങ്കേരി ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കുകയും ചെയ്തതാണ്. ഇനി സ്വാഭാവികമായും ഹൈക്കോടതിയെ സമീപിക്കുകയും ഈ കേസിൽ കൂടുതൽ കൃത്യമായ രീതിയിലുള്ള അന്വേഷണം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വിധി അനുകൂലമായി ഉണ്ടാവണമെന്നുള്ള ആവശ്യം അവർ ഉന്നയിക്കുകയും ചെയ്തു. പ്രോസിക്യൂഷൻ ഉൾപ്പെടെ നമുക്ക് ഈ കഴിഞ്ഞ ദിവസം ഈ 13 പ്രതികളെ വെറുതെ വിട്ടതിന് ശേഷം പ്രോസിക്യൂഷൻ്റെ പ്രതികരണത്തിൽ പോലും ചില വിചിത്രമായ ചില സംഭവങ്ങളുണ്ടായിരുന്നു. അവർ തന്നെ പ്രോസിക്യൂഷൻ തന്നെ അന്വേഷണത്തിലെ വീഴ്ച സംഭവിച്ചു എന്നുള്ള കാര്യം പറയുന്നൊരു സാഹചര്യമുണ്ടായിരുന്നപ്പോൾ അത്തരമൊരു പ്രതികരണം പ്രോസിക്യൂഷൻ്റെ ഭാഗത്ത് നിന്ന് തന്നെ വന്നപ്പോൾ അവർ തന്നെ പറഞ്ഞത് ഇനി സ്വാഭാവികമായും മേൽക്കോടതിയെ സമീപിക്കുക, ഇതിനകത്ത് എല്ലാ പ്രതികളെയും ശിക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു വിധി കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ് ആ ഘട്ടത്തിലെല്ലാം തന്നെ പറഞ്ഞിട്ടുമുണ്ടായിരുന്നത്.